പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പി എം കെ എജു മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ്സ് ഓഫ് ടേബിൾ അതുപോലെ തന്നെ പാർട്സ് ഓഫ് ടേബിൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ടാബ്ലേഷനെ കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടാബ്ലേഷനിൽ ഒരു ഭാഗം തന്നെയാണത് കാരണം ഏതൊക്കെ തരത്തിലുള്ള ടേബിളുകളാണ് നമ്മൾ ടാബ്ലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ടേബിളിൻ്റെ പാർട്സുകൾ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ രണ്ട് കാര്യവും പരീക്ഷയിൽ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഓക്കെ അപ്പം നമുക്ക് ഓരോന്നും വളരെ ആയിട്ട് തന്നെ പഠിക്കാം ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻസുകൾ എഴുതി അയക്കാനും മറക്കരുത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെ തരത്തിലുള്ള ടേബിൾസുകൾ ടൈപ്പ്സ് ഓഫ് ടേബിൾ ആദ്യം വരുന്ന ടേബിളാണ് സിമ്പിൾ ടേബിൾ സിമ്പിൾ ടേബിൾ എന്ന് പറഞ്ഞാൽ ആ പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ ഹിയർ ദ ഡേറ്റ ആർ റെപ്രസെൻറ്റഡ് ഓർ പ്രസൻറ്റഡ് ഓൺലി ഫോർ വൺ വേരിയബിൾ ഓർ ക്യാരക്ടറിസ്റ്റിക്സ് അതായത് ഒരു വേരിയബിളോ അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സിൻ്റെയോ അടിസ്ഥാനത്തിൽ നമ്മൾ ടേബിൾസുകൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത് ഇവിടെ ഒരു ഉദാഹരണം നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു സിമ്പിൾ ടേബിളിൻ്റെ ഉദാഹരണമാണ് കൊടുത്തിരിക്കുന്നത് ഒരു ഡെയിലി വേജസ് ഒരു കോളത്തിലും അത് എത്ര വേജ് എത്ര ആളുകളാണ് അതിനനുസരിച്ച് വർക്ക് ചെയ്യുന്നു എന്നാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം അങ്ങനെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റുന്ന ടേബിൾസുകളെയാണ് സിമ്പിൾ ടേബിൾ എന്ന് പറയുന്നത് ഇനി കോംപ്ലെക്സ് ടേബിളാണ് കോംപ്ലക്സ് ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കോംപ്ലക്സ് ടേബിൾ ടു ഓർ മോർ ക്യാരക്ടറിസ്റ്റിക്സ് ആർ ഷോൺ ഇവിടെ രണ്ടോ അതിൽ കൂടുതലോ ക്യാരക്ടറിസ്റ്റിക്സുകൾ നമ്മൾ ഒരു ടേബിളിൽ അവതരിപ്പിക്കും ഇഫ് ദ സ്റ്റഡി ഈസ് റിലേറ്റഡ് ടു മോർ ദാൻ ടു വേരിയബിൾ ഇറ്റ് ഈസ് കോൾഡ് മൾട്ടി വേരിയേറ്റ് അനാലിസിസ് നമുക്കറിയാം രണ്ടോ അതിൽ കൂടുതലോ വേരിയബിൾസുകളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അതിനെ മൾട്ടി വേരിയേറ്റ് അനാലിസിസ് എന്നാണ് പറയാം അങ്ങനെ അവതരിപ്പിക്കുന്ന ടേബിളുകൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ടേബിൾ ആദ്യം ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാണ് വൺ വേ ടേബിൾ ഉണ്ട് ടു വേ ടേബിൾ ഉണ്ട് ത്രീ വേ ടേബിൾ ഉണ്ട് അതുപോലെ തന്നെ മാനി ഫോൾഡ് ഉണ്ട് ഇത്രയുമാണ് പ്രധാനപ്പെട്ട ടേബിളുകൾ കോംപ്ലക്സ് ടേബിളുകൾ വരുന്നത് അപ്പോൾ അതിൽ വൺ വേ ടേബിൾ നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം വൺ വേ ടേബിൾ എന്ന് പറഞ്ഞാൽ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ടേബിൾ ഡേറ്റ ഓഫ് ഓൺലി വൺ ക്യാരക്ടറിസ് വിൽ ബി ഷോൺ അതായത് നമ്മുടെ നേരത്തെ പറഞ്ഞ സിമ്പിൾ ടേബിളിനെ പോലെ തന്നെ ഉള്ള ഒരു ടേബിൾ ടേബിളാണ് ഈ വൺ വേ ടേബിൾ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇറ്റ് മീൻസ് ദാറ്റ് വെൻ വൺ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ഈസ് സെക്യേർഡ് എബൌട്ട് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് ഓർ ഇൻഡിവിജ്വൽ ഇറ്റ് ക്യാൻ ബി ഡിസ്പ്ലേഡ് വിത്ത് ഹെൽപ്പ് ഓഫ് വൺ വേ ടേബിൾ അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം നോക്കിയാൽ നിങ്ങൾക്ക് മാർക്ക് കാണാം ഫ്രീക്വൻസീസ് കാണാം മാർക്ക് ഇവിടെ ക്ലാസ്സിലാണ് പറഞ്ഞിരിക്കുന്നത് ഇൻ്റർവെല്ലോട് കൂടിയിട്ട് ടെൻ ടു ട്വൻറ്റി ട്വൻറ്റി ടു തേർട്ടി തന്നെ അതിൻ്റെ ഫ്രീക്വൻസിയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ടേബിൾസുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണ് വൺ വേ ടേബിൾ ഇത് സിമിലിയർ ടു സിമ്പിൾ ടേബിൾ ഇനി അടുത്തതാണ് ടു വേ ടേബിൾ ടു വേ ടേബിൾ എന്ന് പറഞ്ഞാൽ വെൻ മ്യൂച്വലി റിലേറ്റഡ് ആട്രിബ്യൂട്ട്സ് ഓഫ് ഫിനോമിൻ ആർ ടു ബി ഡിസ്പ്ലേയ്ഡ് ടു വേ ടേബിൾസ് ആർ യൂസ്ഡ് ഇൻ അതർവേഡ്സ് ദിസ് ടേബിൾ ഷോൺ ടു ടൈപ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ മ്യൂച്വലി റിലേറ്റഡ് ആയിട്ടിരിക്കുന്ന ആട്രിബ്യൂട്ട്സിനെ നമ്മൾ അവതരിപ്പിക്കുകയാണ് അല്ലെങ്കിൽ ടു ടൈപ്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് രണ്ട് സ്വഭാവമുള്ള ഡേറ്റുകളെ കാണിക്കാനോ ഉപയോഗിക്കുന്ന ടേബിളിനെയാണ് നമ്മൾ ടു വേ ടേബിൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇവിടെ കോഴ്സുകൾ കൊടുത്തിട്ടുണ്ട് ബി കോം ബി ബി എ ബി സി എ അങ്ങനെ കോഴ്സ് കൊടുത്തിട്ടുണ്ട് ദെൻ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് രണ്ട് കോളമായിട്ട് പ്രത്യേകം കാണിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ബോയ്സ് ഗേൾസ് സോ ആ ഒരു രീതിയിൽ നമ്മൾ ടേബിൾ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ടു വേ ടേബിൾ എന്ന് പറയുന്നത് അതിൻ്റെ ടോട്ടലും നിങ്ങൾക്കവിടെ കാണാം ഇനി അടുത്തതാണ് ത്രീ വേ ടേബിൾ ത്രീ വേ ടേബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഡിസ്പ്ലേസ് ത്രീ ടൈപ്സ് ഓഫ് ആട്രിബ്യൂട്ട്സ് യൂസ്ഡ് വെൻ ത്രീ ഇൻ്റർ റിലേറ്റഡ് ഓർ മ്യൂച്വലി റിലേറ്റഡ് ആട്രിബ്യൂട്ട്സ് അപ്പോൾ ടു വേന്ന് ത്രീയിലേക്ക് വരുമ്പോൾ ഇവിടെ എന്തായിരിക്കും മൂന്ന് തരത്തിലുള്ള ആട്രിബ്യൂട്ട്സുകൾ അത് മ്യൂച്വലി റിലേറ്റ് ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ട്സുകളോ ക്യാരക്ടറിസ്റ്റിക്സുകളോ ആയിരിക്കും അപ്പോൾ അതിന് ഉദാഹരണം നോക്കൂ ഇവിടെ ഒരു സിറ്റി വൺ ടു എന്ന് രണ്ട് സിറ്റി കൊടുത്തിട്ടുണ്ട് അതിൽ മെയില് ഫീമെയിൽ ദൻ അതിൽ തന്നെ പിന്നെ എന്ത് ചെയ്തിരിക്കുന്നുണ്ട് ലിറ്ററേറ്റ് ഇല്ലിറ്ററേറ്റ് ഫീമെയിലും എന്ത് ചെയ്തിട്ടുണ്ട് ലിറ്ററേറ്റ് ഇല്ലിറ്ററേറ്റ് അപ്പം അങ്ങനെ പ്രസന്റ് ചെയ്യുന്ന ടേബിളിനെയാണ് നമ്മൾ ഇന്നു പറയുന്നത് ത്രീ വേ ടേബിൾ എന്ന് പറയുന്നത് ദൻ അടുത്ത ഒരു ടേബിളാണ് മാനി ഫോൾഡ് ടേബിൾസ് വെൻ ഇൻഫർമേഷൻ എബൌട്ട് ഡിഫറെൻറ്റ് മ്യൂച്വലി അട്രിബ്യൂട്ട്സ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫിനോമിൻ ഈസ് ടു ബി ഡിസ്പ്ലേയ്ഡ് മാനി ഫോൾഡ് ടേബിൾ ഈസ് യൂസ്ഡ് കുറേയേറെ ആട്രിബ്യൂട്ട്സുകളുടെ സ്വഭാവത്തിനെ നമുക്ക് കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടേബിൾസുകളെയാണ് നമ്മളിന്നെന്ന് പറയുന്നത് മാനിഫോൾഡ് ടേബിൾസ് എന്ന് പറയുന്നത് സച്ച് എ ടേബിൾ ഡിസ്പ്ലേ ഇൻഫർമേഷൻ എബൌട്ട് വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർ ആട്രിബ്യൂട്ട്സ് കുറേ ക്യാരക്ടറിസ്റ്റിക്സുകളെയോ ആട്രിബ്യൂട്ട്സുകളെയോ കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻസുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് ഇപ്പോൾ താഴെ ഉദാഹരണം കൊടുത്തു നോക്കൂ നമ്മൾ നേരത്തെ അടുത്ത പോലെ ഡിസ്ട്രിക്റ്റ് കൊടുത്തിട്ടുണ്ട് ദെൻ മെയിൽ ഫീമെയിൽ രണ്ട് കാറ്റഗറിയാണ് പക്ഷേ അതിൻ്റെ റിലേറ്റ് ചെയ്തു ഇരിക്കുന്നത് ലിറ്ററേറ്റ് ഇല്ലിറ്ററേറ്റ് സോ അതിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു എംപ്ലോയിഡ് അൺഎംപ്ലോയിഡ് ലിറ്ററേ ഇല്ലിറ്ററേറ്റിലും അതുപോലെ എംപ്ലോയിഡ് അൺ എംപ്ലോയിഡ് അതോ ഫീമെയിലും അങ്ങനെ തന്നെ വരുന്നുണ്ട് അപ്പോൾ നോക്കൂ കുറേ ഏറെ ക്യാരക്ടറിസ്റ്റിക്സുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടേബിൾ പ്രിപ്പയർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുറേ എണ്ണത്തിന് നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയാൻ കാണിക്കുന്ന കാണിക്കുന്ന ടേബിളിനെയാണ് മാനി ഫോൾഡ് ടേബിൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ടേബിളുകളാണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് പാർട്സ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിളിലേക്ക് പോകാം അപ്പം നമ്മൾ ഞാനിപ്പോൾ ഇതുവരെയൊക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ടേബിളുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിനൊക്കെ ഹെഡിങ് അതുപോലെ സബ് ടൈറ്റിലുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്കൊന്ന് ലിസ്റ്റ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അത് ഏതൊക്കെയാണ് ഒരു ടേബിളിന് നമ്മൾ ചുമ്മാ അങ്ങോട്ട് പറയുകയല്ല ആ ടേബിളിന് വ്യക്തമായ ഓരോ ഭാഗങ്ങളുണ്ട് അത് ഒന്ന് പരിചയപ്പെടാം അപ്പം അത് ജസ്റ്റ് റഫായിട്ട് ഞാനൊന്ന് പറയാം ടൈറ്റിൽ ഉണ്ടാവും അതുപോലെ ക്യാപ്ഷൻ ഹെഡ് ഉണ്ടാവും അഥവാ ടൈറ്റിൽ ഓഫ് കോളം ദെൻ സ്റ്റെബ് ഉണ്ടാവും സ്റ്റെബ് എന്ന് പറഞ്ഞാൽ റോ ഹെഡിങ് ആണ് തെൻ ബോഡി ഓഫ് ദി ടേബിൾ അതായത് അതിൻ്റെ മെയിൻ ഡേറ്റ് ആണ് ദെൻ എൻഡ് നോട്ട് എൻഡ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻസുകളൊക്കെയാണ് എൻഡ് നോട്ടിൽ വരിക ദെൻ സോഴ്സ് നോട്ട് സോഴ്സ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ട് ഇഫ് ദ ടേബിൾ ഈസ് ബേസ്ഡ് ഔട്ട്സൈഡ് ഇൻഫർമേഷൻ ഓക്കെ ഞാനതൊരു ഉദാഹരണത്തിൻ്റെ സഹിതത്തോടു കൂടി പറഞ്ഞുതരാം ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് നോക്കൂ ഏറ്റവും ടോപ്പിൽ എന്താ ഉണ്ടാവുക എന്നറിയോ ടൈറ്റിലാണ് ചിലപ്പോൾ ഈ ടൈറ്റിലെ കൂടെ തന്നെ ടേബിൾ നമ്പറുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ടൈറ്റിൽ ടേബിൾ നമ്പർ രണ്ടും ഉണ്ടാവും ചില ഘട്ടത്തിൽ ചില ഘട്ടത്തിൽ നല്ല സാധാരണ നമ്മൾ ടൈറ്റിലിനോടൊപ്പം തന്നെ എന്നും കൂടി വെക്കാറുണ്ട് ടേബിൾ നമ്പറും വെക്കാറുണ്ട് ഓക്കെ അപ്പോൾ ഏതൊരു ടേബിളിനും പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു ടൈറ്റിൽ ഉണ്ടാവും എന്ന് ഓർത്ത് വെക്കുക ഇതിന് അടുത്തതാണ് ക്യാപ്ഷൻ അഥവാ കോളം ഹെഡിങ് എന്ന് പറയും ഓക്കെ നമ്മളതിൽ മെയിനില് പറഞ്ഞിട്ടുണ്ട് ക്യാപ്ഷൻ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ അല്ലെങ്കിൽ ടൈറ്റിൽ ഓഫ് കോളം അപ്പോൾ അവിടെ നിങ്ങൾക്കാണ് അത് അവിടെ ഇങ്ങനെ കൊടുക്കുന്ന ഈ ഈയൊരു ഏരിയയാണ് നമ്മൾ കോളം ഹെഡിങ് എന്ന് പറയാം ഇനി സ്റ്റെബ് എന്ന് കാണാതെ സ്റ്റെബ് എന്ന് പറഞ്ഞാൽ റോ ഹെഡിങ് റോനയ്ക്ക് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നതിനെയാണ് സ്റ്റെബ് എന്ന് പറയുന്നത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് ക്യാപ്ഷൻ്റെ താഴെ നിങ്ങൾക്ക് സബ് ഹെഡുകൾ കാണാം അത് ഈ ക്യാപ്ഷന് താഴെ വരുന്നതാണ് സബ് അതിൻ്റെ സബ് ഹെഡിങ്ങുകളെയാണ് നമ്മൾ സബ് ഹെഡിങ് എന്ന് പറയാം പിന്നെ അതിൻ്റെ താഴെ കോളം ഹെഡിങ് കാണാം നമുക്ക് ഓരോ കോളത്തിനും നമ്മൾ ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ അതിന് കോളം ഹെഡിങ് എന്നാണ് പറയാം ഓക്കെ ദെൻ ഒരു കോളത്തിൽ നിങ്ങൾക്ക് റോ എൻട്രീസ് കാണാം അവിടെ നമ്മൾ ആ റോയിൽ എന്തൊക്കെയാണ് കൊടുക്കുന്നത് വെച്ചാൽ അതായിരിക്കും ഉണ്ടാവുക ദെൻ ഈ കോളത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് മെയിൻ ബോഡി കാണാൻ സാധിക്കും അത്രയും ഏരിയയിലാണ് നമ്മൾ മെയിൻ ബോഡി പ്രസൻറ്റ് ചെയ്യുന്നത് ദെൻ പിന്നെ റോ ടോട്ടൽ നമ്മൾ എഴുതിയിരിക്കുന്ന ന്യൂമറിക്കൽ വാല്യൂസിൻ്റെ ടോട്ടൽ എടുക്കുന്നതാണ് താഴെ നിങ്ങൾക്ക് കോളം ടോട്ടലും കാണാം അപ്പോൾ റോ ടോട്ടലും കോളം ടോട്ടലും സാധാരണ ടേബിളിനുണ്ടായിരിക്കും ഇനി ഏറ്റവും അടിയിൽ നിങ്ങൾക്ക് കാണാം സോഴ്സ് നോട്ട് എന്ന് പറയുന്നത് സോഴ്സ് നോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് എനേബിൾസ് ഇസ് ബേസ്ഡ് ഓൺ ഔട്ട് സൈഡ് ഇൻഫർമേഷൻ ഇറ്റ് ഷുഡ് ബി മെൻഷൻഡ് ദ സോഴ്സ് നോട്ട് ബിലോ അതായത് നമ്മൾ എവിടുന്നാണ് ഡേറ്റ കളക്ട് ചെയ്തത് എന്നതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസാണ് ഔട്ട്സൈഡ് ഇൻഫർമേഷൻസാണ് അവിടെ നമ്മൾ കൊടുക്കുന്നത് ഇതിനടുത്ത് നിങ്ങൾക്ക് കാണാം ഫുഡ് നോട്ട് ഫുഡ് നോട്ട് നമ്മൾ എൻഡ് നോട്ട് എന്നും പറയാറുണ്ട് ദിസ് ഈസ് പ്ലേസ്ഡ് ബിലോ ദ ടേബിൾ കൺവേ ദ എക്സ്പാൻഷൻ ഓഫ് ദ അബ്രീവിയേഷൻ ഓഫ് ടു ക്യാപ്ഷൻ സ്റ്റെബ് ഓർ മെയിൻ ബോഡി നമ്മൾ മെയിൻ ബോഡിയിൽ കൊടുക്കുന്ന എന്തെങ്കിലും കാര്യത്തിൻ്റെ എക്സ്പാൻഷൻസുകളെ വിവരിക്കാൻ വേണ്ടിയിട്ടാണ് എൻഡ് നോട്ടുകൾ കൊടുക്കുന്നത് എന്തെങ്കിലും ക്യാപ്ഷൻസുകളോ അബ്രീവിയേഷൻസുകളോ ഒക്കെ നമ്മൾ കൊടുക്കുമ്പോൾ അത് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കാനാണ് ഈ ഫുഡ് നോട്ട് കൊടുക്കുക ഓക്കെ അപ്പം ഇത്രയും ഭാഗങ്ങളാണ് ഒരു uh table and our parts of table and our